ശരിക്കും കാളിദാസിന്റെ ഒരു തിരിച്ചു വരവായിരിക്കും. കാളിദാസ് തിരിച്ചു വരാൻ കാളിദാസ് നല്ല ഏർപ്പാടാണ് ചെയ്തിട്ടുള്ളത്. ആ മറ്റേ അച്ഛൻ്റെ അമ്മയല്ലേ, അച്ഛൻ്റെ അമ്മയല്ല മറ്റേ വാവാവോ വാവേ, അത് കഴിഞ്ഞിട്ടുള്ള പടം പറയാനൊന്നുമില്ല, അത്രയ്ക്ക് നല്ല പടമാണ്. പക്ഷേ തിയേറ്ററിൽ തന്നെ കാണാം. രജനി എന്ന് പറയാൻ ഒരു രജനി രജനി അത്രയും ഇല്ല. നല്ല മൂവി, ത്രില്ലർ മൂവി, എൻഡ് ടു എൻഡ്. നല്ല മൂവിയായിരുന്നു, നമുക്ക് കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തു, നല്ല ത്രില്ലിംഗ് മൂവിയാണ്, ഒരു ത്രില്ലറാണ്. ആവറേജ് പടം, കൊള്ളായിരുന്നു കാണാൻ, കാണാൻ കൊള്ളായിരുന്നു. പടം പറയാനൊന്നുമില്ല, അത്രയ്ക്ക് നല്ല പടമാണ്. പക്ഷേ തിയേറ്ററിൽ തന്നെ കാണണം, അങ്ങനത്തെ ഒരു കഥയാണ്. തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്, അത്ര നല്ല പടം. ത്രില്ലിങ്ങാണ്, അവസാനം വരെ ത്രില്ലിങ്ങാണ്. പക്ഷേ കാണേണ്ട ഒരു പടമാണ്, അങ്ങനത്തെ കഥയാണ്. പറഞ്ഞ തിയേറ്ററിൽ തന്നെ കാണും, നല്ല പടം. പക്ഷെ ഇല്ലാതെ വന്ന് കണ്ടതാണ്. പക്ഷേ ഒരു സിനിമയുടെ പോസിറ്റീവ് പറയാനാണെങ്കിൽ, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമ്മളൊരു മിസ്റ്റീരിയസ് സസ്പെൻസ് എലമെന്റിൽ കൊണ്ട് നിർത്തും. നമ്മൾ ചിന്തി എന്തായിരിക്കും എന്തായിരിക്കും നമ്മൾ ചിന്തിക്കും. അത് നമ്മൾ ആ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ സാധിച്ചു. ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. 2 മണിക്കൂർ അധികം മുഷിപ്പിക്കാതെ സാധാരണ ഇപ്പം ഇറങ്ങിയ ലേറ്റസ്റ്റ് സിനിമ അടിപൊളി സിനിമയാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ, ഒരു മിസ്റ്റീരിയസ് എലമെന്റ് കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ നമ്മളെ പ്രേക്ഷകർ എന്തായിരിക്കും എന്തായിരിക്കും എന്നൊരു മുൾമുനയിൽ കൊണ്ട് എത്തിക്കും. അതെന്തായാലും ഡയറക്ടർ ആ ഒരു സാധനം വിചാരിച്ചത് നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു മിസ്റ്റീരിയസ് സസ്പെൻസ് ത്രില്ലർ ഇങ്ങനെ വച്ച് തന്നെ, സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ സാധാരണ മലയാള സിനിമയിൽ വരുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആ ഒരു രീതിക്ക് അങ്ങ് ത്രില്ലർ പോയി. പക്ഷേ എനിവേ സിനിമ നല്ലൊരു നല്ല മേക്കിംഗ് ആയിരുന്നു. തമിഴ്നാട്ടിലാണ് സിനിമ ഷൂട്ട് ഫുള്ള് നടന്നത്, അതുകൊണ്ട് തന്നെ ഒരു തമിഴ് സിനിമയുടെ ഒരു ടച്ച് ഉണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട്, ആ സിനിമയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു രജനി ആരാധകന്റെ. പക്ഷെ ആ സിനിമ സിനിമയിലോട്ട് വരുമ്പോൾ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിൽ 1-2 സീൻ അതിനുവേണ്ടി തന്നെ എടുത്തതുപോലെ ഉണ്ടായിരുന്നു. നവരസ എന്ന് പറയുന്ന അവരുടെ സിനിമയിലൊക്കെ എപ്പോഴും ഒരു മെസ്സേജാണ്, ആ ഒരു മെസ്സേജ് ഈ സിനിമയ്ക്കും ഉണ്ട്. കാളിദാസ് തിരിച്ചു വരാൻ കാളിദാസ് നല്ല ഏർപ്പാടാണ് ചെയ്തിട്ടുള്ളത്. ആ മറ്റേ അച്ഛൻ്റെ അമ്മയല്ലേ, അച്ഛൻ്റെ അമ്മയല്ല മറ്റേ വാവാവോ വാവേ, അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ അടുത്ത നല്ല പടം ഇതാണ്. ഒരു പ്രാവശ്യം കാണാനുള്ള എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ അത്രയ്ക്ക് അങ്ങനെയതല്ല, എങ്കിലും കുഴപ്പമില്ല, കൊള്ളാം. രജനി എന്ന് പറയാൻ ഒരു രജനി, രജനി അത്രയും ഇല്ലെങ്കിലും ഒരു രജനി തന്നെ. ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി, ഒരു പുതിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം മെയിൻലി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ പേര് കണ്ടപ്പം മെയിൻലി രജനി ആ ഒരു ഇതായിട്ട് തോന്നി. കൊള്ളാം, ഒരു ആവറേജ് കണ്ടോണ്ടിരിക്കാൻ. ഉച്ചത്തെ പോയി കണ്ട സിനിമയാണ്, പക്ഷെ വളരെയധികം നല്ല ത്രില്ലർ മോഡൽ ഉപയോഗിച്ച് പടമായിരുന്നു. എന്നാൽ ലാസ്റ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കഥ കൊണ്ടുപോയി ഒന്ന് മോശമായി കളഞ്ഞ്. അതല്ലാതെ നല്ലൊരു സിനിമയായിരുന്നു. നല്ല മൂവിയാണ്, ത്രില്ലർ മൂവി, എൻഡ് ടു എൻഡ് ത്രില്ലിംഗ് ആണ്.